siempre, ojete. Ah, എന്താ സുഹൃത്തെ, വേദിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേദിക്ക് ഒരു പ്രശ്നമില്ല. രോഹിത് ഇവിടെ റൂം കിട്ടാത്തത് കൊണ്ട് പുറത്തൊരു റൂം എടുക്കാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താ റൂം എടുക്കാതിരുന്ന്? അത് ഞാൻ അന്വേഷിച്ചിരുന്നു. 2 കിലോമീറ്റർ ദൂരത്തിൽ 2 സ്ഥലത്തേ ഉള്ളൂ, അതൊക്കെ ഫുള്ളാ. പിന്നെ ഒരു 6-7 കിലോമീറ്റർ ദൂരെയാ വേറെ ലോഡ്ജിങ് പറയുന്നതേ, അവിടെയും കിട്ടണമെന്നില്ല. പിന്നെ പെട്ടെന്നൊരാവശ്യം വന്നാൽ ഒന്ന് ഓടിയെത്താനും പറ്റില്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്നേ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. രോഹിത്തിന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു നല്ല കാര്യത്തിനല്ലേ. നമ്മൾ അല്പം ബുദ്ധിമുട്ടിയാലും വേദികയുടെ കാര്യം നടക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, വേദിക റൂമിൽ തനിച്ചല്ലേ, താമ്പി കിടന്നു. നല്ല തണുപ്പുണ്ടല്ലോ രോഹിത്. ഓ, അത് സാരല്ലെന്നേ, താമ്പി കിടന്നോ. ഇതൊന്നും രോഹിത്തിന് ശീലമില്ലല്ലോ, ഞാൻ രോഹിത്തിനെ കഷ്ടപ്പെടുത്താണോ? കഷ്ടപ്പെടാം, ഇതൊക്കെ ഒരു സുഖമല്ലേടോ. നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനേ ഇതുപോലുള്ള അവസരങ്ങളെല്ലാം കിട്ടും. അല്പം കഷ്ടപ്പാടാണെങ്കിലും അതിനൊരു സുഖമുണ്ട്. ഉറങ്ങാതിരിക്കരുത്, ഉറങ്ങണേ. താൻ ഉറങ്ങാതിരിക്കുമെന്നാണ് എന്റെ ടെൻഷൻ. സോറി രോഹിത്, രോഹിത്ത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കേണ്ടി വന്നതിന് ഞാനാണല്ലോ കാരണം. എന്താണോ ഇത്? വേദിയുടെ വിഷയം തന്റെ മാത്രം പ്രശ്നമാണോ? എന്റെ കൂടെ ഉത്തരവാദിത്തല്ലേ? വേദിയുടെ മാത്രമല്ല, തന്റെ ജീവിതത്തിലോ എന്റെ ജീവിതത്തിലോ എന്ത് നടന്നാലും അത് നമ്മുടെ വിഷയങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ ഇതിനൊക്കെ ആരെങ്കിലും സോറി പറയണോ? തമ്പക്കോ, വേദി ഉണർന്നാലേ തന്നെ അന്വേഷിക്കും. ചെല്ലണം, രാവിലെ ഞാൻ 2 പേർക്കും കോഫിയുമായിട്ട് വന്ന് വിളിക്കാം.